തൊഴിലിടങ്ങളിലെ മാനസിക സമ്മർദ്ദം അഥവാ തൊഴിലുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദത്തെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം ആധുനിക ലോകത്ത് ഏറ്റവും പ്രസക്തിയുള്ളൊരു വിഷയമാണിത് കാരണം മിക്കവാറും കുടുംബങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും തൊഴിലിനു പോകുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത് തൊഴിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രയാസങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും കുട്ടികളുമായുള്ള ബന്ധത്തെയും വരെ ദോഷകരമായി ബാധിക്കുന്നു ആരോഗ്യസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നു ഈ രീതിയിലുള്ളൊരു സ്ഥിതിവിശേഷമാണുള്ളത് ഈ കാരണം കൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ലോകാരോഗ്യ സംഘടന ലോക മാനസിക ആരോഗ്യ ദിനത്തിൻ്റെ സന്ദേശമായി തൊഴിലിടങ്ങളിലെ മാനസികാരോഗ്യം മെൻറ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് എന്നൊരു സന്ദേശം സ്വീകരിക്കുകയും ചെയ്തു പലപ്പോഴും ഈ തൊഴിലുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങളുടെ രണ്ട് മൂന്ന് ഘടകങ്ങൾ ആദ്യത്തേത് നമ്മുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള തൊഴിലാണോ നമ്മൾ എന്നുള്ളതാണ് ഒരു ആപ്തവാക്യം പൊതുവേ പറയാറുണ്ട് ചെയ്യുന്ന തൊഴിൽ നിങ്ങൾ ആസ്വദിക്കുന്നുവെങ്കിൽ അതൊരു വിനോദമായിട്ട് നിങ്ങൾക്കെടുക്കാൻ പറ്റുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ജോലി ചെയ്യുകയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല കാരണം ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് നൂറ് ശതമാനം ആസ്വദിക്കാൻ പറ്റും പലപ്പോഴും അഭിരുചിക്ക് അനുസൃതമല്ലാത്ത തൊഴിലുകളിൽ ചെന്നപ്പെടുമ്പോൾ ചെന്നുപെടുമ്പോൾ അവിടെയുണ്ടാവുന്ന പൊരുത്തക്കേടുകൾ കഠിനമായ മാനസിക സമ്മർദ്ദത്തിന് വഴിവെക്കാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വ്യക്തിബന്ധങ്ങളിലെ ചില വിള്ളലുകളാണ് ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പരസ്പര സഹകരണം ആവശ്യമാണ് പരസ്പരം ആദരിക്കുകയും പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം സഹായം തേടി സഹായം കൊടുക്കൽ വാങ്ങൽ ഈ രീതികളെല്ലാം മുൻപോട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ട് വരും ചില വ്യക്തികൾക്ക് അത്തരം വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ വരും സഹപ്രവർത്തകരുമായിട്ട് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ കോൺഫ്ലിക്റ്റുകൾ അത് അവരുടെ മാനസിക സമനിലയെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം സമയക്രമീകരണത്തിലെ പാളിച്ചകളാണ് ടൈം മാനേജ്മെൻറ്റിലെ അപാകതകളാണ് ഇങ്ങനെ വരുമ്പോൾ ചില ആളുകൾക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരാം ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാം ഈ തൊഴിലും വ്യക്തിജീവിതവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ വർക്ക് ലൈഫ് ബാലൻസ് തെറ്റിപ്പോകുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും ഇവർക്ക് വളരെയധികം ഒരു വിനയായി മാറാറുണ്ട് നമുക്ക് ഈ മൂന്ന് തരത്തിലുള്ള വിഷയങ്ങളെയും ഒന്ന് ഹ്രസ്വമായിട്ടൊന്ന് പരിഗണിക്കാം ഒന്ന് എന്ത് തൊഴിൽ ചെയ്യണം എന്നൊരു വ്യക്തി എങ്ങനെ തീരുമാനിക്കണം സ്വന്തം അഭിരുചി അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിവൈഭവം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഒരു പരിധിവരെ നമുക്ക് പറ്റും ഇപ്പോൾ കണക്ക് എന്ന വിഷയം പഠിക്കുന്ന കാലത്തെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ കണക്കിന് പ്രസക്തിയുള്ള കോഴ്സുകൾ ഉപരിപഠനത്തിന് തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവാകാൻ ശ്രമിക്കേണ്ടതാണ് സമാന സ്വഭാവമുള്ള തൊഴിൽ മേഖലകളിൽ ചെന്ന് പെടുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതുമാണ് അതേസമയം നമുക്ക് മറ്റു പല മേഖലകളിലും നല്ല കഴിവുണ്ടായേക്കാം നല്ല ഭാഷാസ്വാധീനം സ്വാധീനം കാണാം അപ്പോൾ ഭാഷാ സ്വാധീനമുണ്ട് എങ്കിൽ ഭാഷ പഠിക്കുക മാധ്യമ പ്രവർത്തകനാകുക അഭിഭാഷകനാകുക അങ്ങനത്തെ പല പല സാധ്യതകളുണ്ട് അപ്പോൾ സ്വന്തം അഭിരുചിക്കനുസരിച്ചുള്ള ഉപരിപഠന മേഖല തിരഞ്ഞെടുക്കുക അതിനനുസരിച്ചുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് തൊഴിൽ മേഖലകളിലെ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം ആദരവ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രത്യേക പദവിയിലിരിക്കുന്നു എന്നതുകൊണ്ട് മറ്റുള്ളവരെ പുച്ഛത്തോടെ സമീപിക്കുന്നത് നല്ലതല്ല മറ്റുള്ള വ്യക്തികൾക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല അല്ലെങ്കിൽ നമ്മുടെ അത്രയും കഴിവില്ല എന്ന മുൻവിധി പുലർത്തുന്നതും നല്ലതല്ല തൊഴിൽ മേഖലകളെക്കുറിച്ച് രണ്ട് പദപ്രയോഗങ്ങൾ സാധാരണ കളിയാക്കി പറയാറുണ്ട് ചില വ്യക്തികളുടെ മനസ്സിൽ പെരുന്തച്ചൻ സിൻഡ്രോം എന്നൊരു അവസ്ഥയുണ്ടെന്ന് പറയാറുണ്ട് ഈ പെരുന്തച്ചൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പഴയ പെരുന്തൻ്റെ അതേ സ്വഭാവമാണ് അദ്ദേഹം തച്ചിൽ വിദഗ്ധനായിരുന്നു പക്ഷേ സ്വന്തം മകൻ തന്നെക്കാൾ വൈദഗ്ധ്യം വന്നപ്പോൾ ആ മകനെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു അതുപോലെ ചില തൊഴിലിടങ്ങളിലെങ്കിലും യുവതലമുറയിൽപ്പെട്ട ആളുകൾ വൈദഗ്ധ്യം കാണിക്കുമ്പോൾ അവരോട് ഒരു ശത്രുതാപരമായ മനോഭാവം വെച്ചു പുലർത്താനും അവരെ മാനസികമായി തളർത്താനുമുള്ള പരിശ്രമം ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് തീർച്ചയായിട്ടും വളരെ അനാരോഗ്യകരമായൊരു സംഗതിയാണ് ഇനി രണ്ടാമതൊരു പ്രതിഭാസം കൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഭസ്മാസുരൻ സിൻഡ്രോം ഭസ്മാസുരനെ നമുക്കറിയാം വർഷങ്ങളോളം തപസ് ചെയ്ത് ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ താൻ തൊടുന്ന വ്യക്തികളെല്ലാം ചാമ്പലായി പോകണം എന്നൊരു വരം വാങ്ങി ആ വരം കിട്ടിയ ശേഷം ആദ്യം ചെയ്തത് ആ വരം കൊടുത്ത ദൈവത്തെ തന്നെ തൊട്ട് ചാമ്പലാക്കാനാണ് അപ്പോൾ സ്വന്തം വളർച്ച ആ വളർച്ചയുടെ പുറകിൽ നിർണായക സംഭാവന നൽകിയിട്ടുള്ള സഹായിച്ചിട്ടുള്ള പോലും പിന്നീട് മറക്കുക അല്ലെങ്കിൽ അവരെ അവഹേളിക്കുക അവരുടെ സ്വന്തം ജീവിതത്തിലുള്ള പ്രസക്തി അംഗീകരിക്കാതിരിക്കുക പുച്ഛിക്കുക ഇത്തരം മനോഭാവങ്ങളാണ് ഈ ഭസ്മാസുരൻ സിൻഡ്രോ ഈ രണ്ട് മനോഭാവങ്ങളും തീർച്ചയായിട്ടും വളരെ അനാരോഗ്യകരമാണ് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഒരു തൊഴിൽ മേഖലയിൽ വരാം തൊഴിൽ മേഖലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അതിനെ പരിഹരിക്കാൻ അഞ്ച് മാർഗങ്ങൾ നിലവിലുണ്ട് ഒന്ന് എഗ്രി സമ്മതിച്ചു കൊടുക്കുക നമ്മുടെ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു അദ്ദേഹം വളരെ വൈകാരികമായി അത് മുന്നോട്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ പോയേ പറ്റുമെന്ന് ചഠിക്കുന്നു നമുക്ക് വലിയൊരു പ്രസക്തിയുള്ളൊരു കാര്യമല്ല സമ്മതിച്ചു കൊടുത്തുകൊണ്ട് വലിയ നഷ്ടമൊന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ സന്തോഷപൂർവ്വം സമ്മതിച്ചു കൊടുക്കാം ആ ശരി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആകട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ തോറ്റുപോകുന്നു എന്ന് കരുതണ്ട കാരണം ഈ ഒരു സമ്മതിക്കൽ ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഒരുപാട് വിജയങ്ങളുടെ ഒരു അടിത്തറ പാകലാണെന്ന് വേണമെങ്കിൽ പറയാം നാളെയോ മറ്റന്നാളോ നമുക്ക് വളരെ പ്രസക്തിയുള്ള ഒരു വിഷയം വരുമ്പോൾ അവിടെയും ഒരു തർക്കവിഷയം വരുമ്പോൾ നമുക്ക് ഈ സുഹൃത്തിനോട് പറയാം കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തല്ലോ ഇന്ന് ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്കൊന്ന് ചെയ്തുകൂടെ അവിടെയാണ് ആ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു രീതി വരുന്നത് രണ്ടാമത്തെ സംഘർഷ പരിഹാര മാർഗമാണ് അവോയ്ഡിങ് ഒഴിവാക്കുക ഇപ്പോൾ ചില വിഷയങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ശക്തമായ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള രണ്ട് വ്യക്തികൾ വിലക്കയറ്റത്തിൻ്റെ കാരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും രണ്ടുപേരുടെയും രാഷ്ട്രീയ വിശ്വാസം കടന്നു വരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അതൊരിക്കലും ഒരു ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്തില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയം സംസാരിക്കേണ്ട നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഈ തർക്കവിഷയം ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ് മൂന്നാമത്തെ പ്രശ്നപരിഹാര മാർഗമാണ് സഹകരണം അഥവാ കൊളാബറേഷൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ രണ്ടും ഒരേ സമയം നടപ്പിലാക്കി രണ്ടു പേരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് ഇനി കോംപ്രമൈസിങ് അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞൊരു രീതി നാലാമത് നിലവിലുണ്ട് രണ്ടുപേരും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊരു സമന്വയത്തിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയാൽ രണ്ടു പേരും അവരവരുടെ കടുംപിടുത്തങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി മൂന്നാമതൊരു അഭിപ്രായം അത് സ്വീകരിച്ച് അതിൽ ഒരുമിച്ച് ചേരുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു കോംപ്രമൈസിങ് ഇനി അഞ്ചാമത്തേത് കമ്പീറ്റിങ് അല്ലെങ്കിൽ മത്സരിക്കുക എന്ന് പറയും നമ്മൾ ചർച്ച ചെയ്ത് വന്നൊരു ഘട്ടം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് പരസ്പരം യോജിക്കാൻ പറ്റുന്നില്ല തുടക്കത്തിൽ ആ ഒരു വിയോജിപ്പിൻ്റെ തലമില്ലായിരുന്നു കുറേ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നു യോജിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ ശരി നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്തോളൂ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യാം വിയോജിക്കുന്ന കാര്യത്തിൽ ഒരു യോജിപ്പ് രേഖപ്പെടുത്തി അവിടെ നിന്ന് പിരിയുക ഈ ആദരപൂർവ്വം വിയോജിക്കുന്ന ഒരു കല പലപ്പോഴും പല ആളുകൾക്കും പരിചയമില്ല ഒരു വിയോജിപ്പിൻ്റെ അന്തരീക്ഷം എത്തിയാൽ ശബ്ദമുയർത്തണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കണം അയാളെ വ്യക്തിപരമായി ആക്രമിക്കണം എന്നൊക്കെയാണ് നമ്മളുടെ ഒരു ധാരണ ഒരിക്കലും അത് ശരിയല്ല കാരണം ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്നു എന്നതുകൊണ്ട് അയാളുമായി പിന്നീട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്നർത്ഥമില്ല നാളെ ചിലപ്പം മറ്റൊരു വിഷയത്തിൽ നല്ല രീതിയിൽ യോജിക്കാൻ നമുക്ക് സാധിച്ചേക്കും നമുക്കൊരാവശ്യം വരുമ്പോൾ ഈ വ്യക്തിയായിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പരസ്പര ബഹുമാനത്തോടെ അഭിപ്രായ ഭിന്നത പുലർത്തുക അപ്പോൾ നമ്മളൊരു വിഷയത്തിൽ യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒട്ടും ശബ്ദമുയർത്താതെ അസഭ്യപദങ്ങൾ പറയാതെ നമ്മുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ എന്നാൽ നല്ല സ്വഭാവ ദൃഢതയോടുകൂടി സംസാരിച്ച് പിരിയാ സമയക്രമീകരണമാണ് അടുത്ത ഒരു പ്രധാന വിഷയം ഇവിടെ നമ്മൾ മുൻഗണന നിശ്ചയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്ന് തന്നെ ചെയ്യേണ്ട അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യണം അത് നമ്മളെ ഒരു ഡയറിയിലോ ഒരു നോട്ട്ബുക്കിലോ രേഖപ്പെടുത്തി വെച്ച് ചെയ്യുന്ന മുറയ്ക്ക് ടിക്കറ്റ് പോകാം ഇനി ഇന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നാളെ ചെയ്താലും മതി എന്നുള്ള വിഷയങ്ങളാകട്ടെ രണ്ടാമത്തേത് മൂന്നാമത്തെ ഘട്ടത്തിൽ ഏറ്റവും വിനോദമൂല്യം മാത്രമുള്ള സംഗതികൾ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമില്ല ഈ രീതിയിൽ നമ്മൾ സമയം ക്രമീകരിക്കണം പക്ഷെ ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ സമയമെങ്കിലും അവനവന് വേണ്ടി ചിലവഴിക്കണം അരമണിക്കൂർ സമയമെങ്കിലും കുട്ടികളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ചിലവഴിക്കണം കൃത്യമായ ഉറക്കം അടക്കമുള്ള കാര്യങ്ങളും വ്യായാമത്തിന് വേണ്ട സമയവും നമ്മൾ ഉറപ്പുവരുത്തണം ഈ രീതിയിൽ സമയം ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ തൊഴിൽ മേഖലയിലെ സമ്മർദ്ദങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും